അവനെ വിളിച്ചു പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ തോട്ടം കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ കണ്ടത് സ്തോത്രകോമോറായിരുന്നു. സ്തോത്രം വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവാത്മാവ് ഒരു വെളിപ്പാട് ഒരു വിഷയത്തിൽ തന്നാൽ ഒന്നുകൂടെ പ്രാർത്ഥിച്ച് ഒന്ന് ഉറപ്പ് വരുത്തുന്നത് നല്ലതാണ്. സ്തോത്രം. തീരെ ഉറപ്പ് വരുന്നില്ലെങ്കിൽ മറ്റുള്ള ഒരു ദൈവദാസനോടോ അല്ലെങ്കിൽ ദൈവമക്കളോടോ വിശ്വസ്തതയുള്ള ആൾക്കാരോട് ചോദിക്കുന്നത് നല്ലതാണ്. ഹാലലൂയ, ഹാലലൂയ. ഒരു ഒറ്റ മിഷൻ പരിപാടിയായിട്ട് മുന്നോട്ട് പോകാതെ കർത്താവിൻ്റെ വചനം പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോയാൽ ഒരിക്കലും വീഴ്ചയ്ക്ക് സംഗതി ഉണ്ടാകത്തില്ല. പൈസലോ, കർത്താവിനെ ശ്രദ്ധിച്ചാട്ടെ. ഹാലലൂയ, പൈസലോ. അതുകൊണ്ട് ദൈവത്തിൻ്റെ നടത്തിപ്പ് എന്ന് പറയുന്ന പരിശുദ്ധാത്മാവ് വന്നിട്ട് അവനോട് പ്രത്യേകമായി ഇടപെടുകയും അവനെ നടത്തുകയും ചെയ്യുകയാണ്. 14-ാമത്തെ വാക്യം, അടുത്ത 15-ാമത്തെ വാക്യം. ആ ദൈവത്തിന്റെ ആത്മാവ് എന്തുകൊണ്ട് നാം പ്രാപിക്കണം? ദൈവത്തിന്റെ ആത്മാവ് വന്നാൽ ദാസ്യത്വത്തിന്റെ ആത്മാവ് മാറും. എന്താ ദാസ്യത്തിന്റെ ആത്മാവ്? പണ്ടത്തെ ആ കാലഘട്ടത്തിൽ ആ കൺസെപ്റ്റിലാണ് അത് എഴുതിയിരിക്കുന്നത്. ദാസനും യജമാനും ഒക്കെ ഇന്നത്തെ വേലക്കാരെ പോലല്ല. 8:30 മണിക്കോ ചിലപ്പം വരും, വന്നു എന്നിരിക്കാം, വന്നില്ല എന്നിരിക്കാം. ചില ആൾക്കാരെ കൊണ്ടുവരണമെങ്കിൽ വണ്ടി വിട്ടുകൊടുത്ത് വണ്ടിയിൽ ചെന്ന് എടുത്തുകൊണ്ട് വരേണ്ടി വരും. ഇങ്ങനെയുള്ള വേലക്കാരുടെ കാര്യമല്ല തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദാസന എന്ന് പറഞ്ഞാൽ തല്ലിക്കൊന്നാലും ആരും ചോദിക്കാനില്ല. വീട്ടിലെ അനേക വസ്തുക്കളുള്ള കൂട്ടത്തിൽ ജീവനുള്ള മൂക്കിൽ ശ്വാസമുള്ള ഒരു വസ്തു എന്ന നിലയിൽ മാത്രമേ ദാസനെ കരുതാൻ നോക്കൂ. ഇങ്ങനെയുള്ള ദാസൻ, ആ ദാസത്വത്തിന്റെ ആത്മാവെന്ന് പറഞ്ഞാൽ യജമാനെ കാണുമ്പോഴേ പേടി തുടങ്ങും, വിറയ്ക്കാൻ തുടങ്ങും. യജമാനൊരു കാര്യം പറയുക, നീ അത് പോയി ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്ത് വിലയും കൊടുത്ത് ചെയ്യുക അല്ലെങ്കിൽ മരിക്കുക. രണ്ടിനിടയ്ക്ക് ഒരു ഓപ്ഷൻ ഇല്ല. എനിക്ക് വയ്യ, നടുവേദന, നടുവെട്ടി ഉളുക്കി എന്നൊന്നും പറയാൻ പറ്റില്ല, അത് ചെയ്തേ പറ്റൂ. ഇതാണ് ദാസന്റെ ആത്മാവ്. എന്നാൽ അത് മാറി പുത്രത്വത്തിന്റെ ആത്മാവ് വന്നു കഴിഞ്ഞാലുള്ള ഗുണം എന്താന്ന് അവിടെ വായിക്കും. താഴെ വായിച്ചു നോക്കിക്കേ. നാം എല്ലാവരും കൂടെ കയറി എന്തോ വിളിക്കുന്നു കർത്താവിനെ, അബ്ബ അല്ലെങ്കിൽ പിതാവേ, പിതാവേ, പിതാവേ എന്ന് വിളിക്കുന്നു. ഒരു പിതാവിനെ വിളിച്ചാൽ അവൻ എങ്ങനെ നിന്ന് കേൾക്കുമോ അതുപോലെ അവൻ ഇറങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ അടുക്കലേക്ക് അവൻ ഇറങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരവസ്ഥയിലേക്ക് ദൈവമക്കൾ എഴുന്നേൽക്കാൻ ഉയരുവാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് പുത്രത്വത്തിന്റെ ആത്മാവ്. എന്നെ അപ്പച്ച എന്ന് വിളിച്ചാൽ അവിടെ അവൻ കേട്ടുകൊണ്ട് മറുപടി തരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ ഔദ്യോഗിക മണ്ഡലങ്ങളിൽ, നിന്റെ സ്തോത്ര പ്രവർത്തന മണ്ഡലങ്ങളിൽ അപ്പച്ച എന്ന് വിളിച്ചാൽ അവിടെ നിന്ന് മറുപടി തരാൻ ഇതാ നിന്റെ അപ്പച്ചൻ ഇറങ്ങി വന്നിരിക്കുക. പുത്രത്വത്തിന്റെ ആത്മാവിനെ നൽകിയിരിക്കുന്നു. അടുത്തത്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുള്ള ഗുണം വീണ്ടും നമ്മൾ ആ ഭാഗത്ത് വായിക്കുന്നു. നമ്മുടെ ആത്മാവ് കൂടെ നിന്നുകൊണ്ട് സാക്ഷ്യം പറയും, നീ ഇപ്പോൾ ദൈവവേദനാ. പല ദൈവമക്കൾക്കും ഇന്ന് വരെ അറിയാൻ വയ്യാത്തൊരു കാര്യം, ഞാൻ ദൈവവേദനാണോ ഇല്ലയോ എന്ന് ഇപ്പോഴും ഡൗട്ടുണ്ട്. അങ്ങനെ ഡൗട്ടുള്ള ആൾക്കാരോട് പ്രത്യേകം ഓർപ്പിക്കുന്നു, ദയവായി നിങ്ങൾ ഇനിയും അടുത്തൊരു ശുശ്രൂഷ ചെയ്യുന്നതിന് മുമ്പേ, അടുത്ത ഒരു പ്രാർത്ഥനയ്ക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ വീട്ടിൽ കയറി കട കടച്ചിരുന്നിട്ട് കർത്താവ് രണ്ടിലൊന്ന് അറിഞ്ഞേ നോക്കത്തുള്ളൂ, ഞാൻ ദൈവവേദനാണോ അല്ലയോ. സ്തോത്രം. ദാനമായി കൊടുക്കുന്ന രക്ഷ അത് വ്യക്തമായിട്ട് പ്രാപിക്കുന്നതാണ്, പ്രാപിക്കേണ്ടതാണ്. അതിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവിൽ അവൻ ശക്തമായിട്ട് ഇടപെടും. ഇപ്പോൾ നീ ദൈവവേദനായി. യൂറപ്പ് പ്രാപിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ സ്തോത്രം. ദൈവസഭ എന്ന് വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പാളയം ദൈവസഭ എന്ന് കേൾക്കുമ്പോൾ കർത്താവിന് പ്രത്യേക മനസ്സലി ഒന്നോന്നുമെന്ന് എനിക്ക് തോന്നുന്നില്ല. PMC എന്ന് കേൾക്കുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് സിംഹാസനമൊക്കെ അങ്ങോട്ട് വിട്ടിട്ട് ഇറങ്ങി വന്ന് ക്ഷയിക്കാൻ തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഹല്ലേലൂയ. ഒറ്റ കാര്യമേ ഉള്ളൂ. സ്തോത്രം. എന്റെ മക്കൾ അവരെവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും, ഭൂമിയുടെ ആടിയിൽ കയറി ഇരുന്ന് പ്രാർത്ഥിച്ചാലും, സ്തോത്രം, തണലിനകത്ത് ഇരുന്ന് പ്രാർത്ഥിച്ചാലും, ട്രാൻസിനകത്ത് ഇരുന്ന് പ്രാർത്ഥിച്ചാലും, വിമാനത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാലും, എന്നെ അപ്പച്ചാ എന്ന് വിളിക്കുമ്പോൾ ദൈവം കേൾക്കണമെങ്കിൽ ദൈവമായി വ്യക്തിബന്ധം സാധിക്കണം. പരിശുദ്ധാത്മാവ് എന്തിനു സഹായിക്കുന്നു? പിതാവുമായ ഒരു വ്യക്തിബന്ധത്തിന് വേണ്ടി നമ്മെ സഹായിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ചില വ്യക്തികളോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവരെല്ലാം പറഞ്ഞൊരു പലരും പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങൾക്ക് അങ്ങനെ വലിയൊരു അനുഭവം ഒന്നും പ്രാപിച്ചിട്ടില്ല. പിന്നെ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ച് കർത്താവ് ഞങ്ങളെ രക്ഷിക്കണമെന്നൊക്കെ പ്രാർത്ഥിച്ച് ഞാൻ ഇങ്ങനെ പോകുന്നതേ ഉള്ളൂ. ഞാൻ ഇപ്രകാരം അവരോട് ചോദിക്കാറുണ്ട്, ക്ഷമിക്കണം, ഞാൻ ഇപ്രകാരം പറയുന്നൊരു കാര്യമുണ്ട്. എല്ലാവരോടും ഞാൻ പറയുന്ന, വ്യക്തിപരമായി സംസാരിക്കുന്നവർ പറയുന്നൊരു കാര്യമാണ്, ഈ ഇലക്ട്രിക് സോക്കറ്റിനകത്ത് കൈ കൊണ്ടിട്ട് പവർ ഉണ്ടെങ്കിൽ കൈ കൊണ്ടിട്ടിട്ട് സന്തോഷത്തോടെ ആരും നിൽക്കത്തില്ല, ഷോക്ക് അടിക്കും, ശക്തമായിട്ട് അടിക്കും. എന്തുമാത്രം വോൾട്ടേജ് ഉണ്ടോ അത്രത്തെ അതിനനുസരിച്ച് ശക്തിയോടെ അടിക്കും.
അങ്ങനെയാണ് വിവരമില്ലാത്ത ബോധമില്ലാത്ത ഒരു ശക്തി മനുഷ്യനുമേൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവനെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഒരു ശക്തമായ അനുഭവമായി തീരുമെങ്കിൽ മറക്കാനാവാത്ത ഒരു ഷോക്കായി അവന്റെ ജീവിതത്തിൽ അടിക്കുമെങ്കിൽ ഞാൻ പറയുന്നു, പ്രപഞ്ചത്തെ മുഴുവൻ നിർമ്മിച്ച ദൈവത്തിന്റെ ആത്മാവ് ഒരുവനെ അടിച്ചാൽ, ഒരുവനെ തൊട്ടാൽ അതിന് വ്യത്യസ്തമായ ഇടപാട് തന്നെയാണ്. അവന്റെ ജീവിതം മാറും, അവന്റെ സ്വഭാവം മാറും, അവൻ വ്യക്തനാണ്, വ്യത്യസ്തനായ ഒരു മനുഷ്യനായി തീരുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മധ്യം വ്യാപരിക്കാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം ഒന്ന് വിട്ടുകൊടുക്കാൻ ആഗ്രഹമുണ്ടോ? ഒന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഒരു നിമിഷം കണ്ണടച്ചാട്ടെ. നല്ല പ്രിയപ്പെട്ട ദൈവം പ്രാർത്ഥിക്കാം. തൽക്കാലം ഞാനോട് നിർത്തുക. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ ഹല്ലേലൂയ, ഇന്നുവരെ എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് ആർക്കെങ്കിലും മനസാക്ഷിയിൽ തോന്നുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് നിന്നോട് പറയുന്നു, പെന്തക്കോസ്തവനെ ചതിക്കരുത്, പാസ്റ്റർമാരെ ചതിക്കരുത്, അച്ഛന്മാരെ ചതിക്കരുത്, പട്ടക്കാരെ ചതിക്കരുത്. ഒരു വഴി മാത്രമേ ഉള്ളൂ, അത് യേശുക്രിസ്തുവിലൂടെ അത്രേ. ആ ഗ്രന്ഥത്തിൽ പ്രാവശ്യം മതിയാവൂ. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയും, ഇപ്പോൾ നീ ദൈവം ഫൈനലായി. എത്ര വലിയ ഡിപ്രഷനിലാണെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് വന്നാൽ നാം തൊട്ടുണർത്തി സൗഖ്യമാക്കും. മുറിവേറ്റ ഹൃദയങ്ങളെ ദൈവം തൊട്ടുകൊണ്ടിരിക്കും. ഇന്ന് വൈകാലം ദൈവം ചിലവേൽ തൊടലുകൾ സ്പർശനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ആത്മന ദുരാജന സന്തന ദിനാനാമൻ ചില ഹൃദയങ്ങളെ വലുതാ പരിശുദ്ധാത്മ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിരാശകൾ നീങ്ങിപ്പോകട്ടെ, ഭാരങ്ങൾ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ, ബ്രെയിനിന്റെ മേൽ ദൈവശക്തി ഇറങ്ങുകയാണ്. ചില വ്യക്തികൾക്ക് സ്തോത്രം, ബ്രെയിനിന്റെ മേൽ കെട്ടി വച്ചിരിക്കുന്നത് പോലെ ബുദ്ധിയെ കെട്ടിയ ഭാഗങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് തൊട്ട് കഴിയുമ്പോൾ ശരിയായി വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. ശരിയായി ചിന്തിക്കാൻ ദൈവം കേൾക്കുമ്പോൾ മത്സര സ്വഭാവങ്ങൾ വിട്ട് ഓടിപ്പോകാൻ പരിശുദ്ധാത്മാവിനെ സഹായിക്കട്ടെ. മക്കളെങ്കിലോ അവകാശികളും കൂടിയാകുന്നു, മക്കളെങ്കിലോ അവകാശികളും കൂടാകുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. മക്കളെങ്കിലോ അവകാശിയാകുന്നു. എൻ്റെ അപ്പച്ച എന്ന് വിളിക്കാൻ ബന്ധം കിട്ടിയോ, ധൈര്യമായിട്ട് വിളിച്ചോ, ആമേൻ. തുടർന്ന് കാര്യം കർത്താവ് ഏറ്റെടുത്തു. സ്തോത്രം ആമേൻ. ഒന്നുപോലും അവൻ പ്രാർത്ഥന കേൾക്കാതിരിക്കത്തില്ല. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയത്തിലെ സന്തോഷം പൂർണ്ണമാകും വണ്ണം ഞാൻ പ്രവർത്തിക്കാൻ പോവുകയാണ്, ഞാൻ തരാൻ പോവുകയാണ്. അവൻ തരുന്നത് എങ്ങനെ? മുന്നമേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക. എന്താ അവൻ്റെ രാജ്യം? അവൻ്റെ ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന് സന്തോഷവും മാത്രമേ. ദൈവത്തിന്റെ ആത്മാവിന് പ്രിഫറൻസ് കൊടുത്തുകൊണ്ട്, ദൈവരാജ്യത്തിന് ദൈവസഭയ്ക്ക് പ്രിഫറൻസ് കൊടുത്തുകൊണ്ട്, മുൻഗണന കൊടുത്തുകൊണ്ട് ഈ എന്ത് കാര്യം മുന്നോട്ട് വെച്ച് പ്രാർത്ഥിച്ചോ അതിനെ ആവശ്യങ്ങളെ ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, കൂടാരത്തിന് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങാൻ പോവുകയാണ്, ഇതിന്റെ തലമുറയുടെ സാന്നിധ്യം വ്യാപരിക്കാൻ പോവുകയാണ്. മുന്നമേ അവന്റെ രാജ്യം, മുന്നമേ അവന്റെ നീതി, അതിനുവേണ്ടി
കരയുവാൻ ഏൽപ്പിച്ചു കൊടുക്ക. ഈ പട്ടണത്തിന് വേണ്ടി കരയാൻ എത്ര പേരുണ്ട്? ഈ പട്ടണത്തിന് വേണ്ടി കരയാൻ എത്ര പേരുണ്ട്? അതിലെ നാശനഷ്ടങ്ങൾക്ക് ഇന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേരുണ്ട്? കൈകൊണ്ട് വിടുവിക്കണമെന്ന് പറയാൻ എത്ര പേരുണ്ട്? അഭിഷേകത്തിന് ഒരു വലിയ പൂതപ്പ് ഈ പട്ടണത്തിന് വേണ്ടി വിടാൻ ആഗ്രഹിക്കുന്നു. അശുദ്ധിക്കെതിരായി പോരാടുന്ന വിശുദ്ധന്മാരുടെ ജനം പുറത്തു വരട്ടെ. ഞങ്ങൾ ദൈവമക്കളാകിയാൽ, അധികാരികളാകിയാൽ സ്തോത്രം, അവകാശികളെ കൂടി ആകിയാൽ സ്തോത്രം, എല്ലാ ഭയവും വിട്ടുപോകട്ടെ. അതിനൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാ. നമ്മുടെ ഹൃദയങ്ങളെല്ലാം ഏകാഗ്രമാക്കിക്കൊണ്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുക. സൈലന്റ് ആയിട്ട് ദൈവസഭയിൽ ഏൽപ്പിച്ചു കൊടുക്കട്ടെ. എനിക്ക് എന്തിന്റെ ശക്തി വേണം, എനിക്കെതിന്റെ ആത്മാവിനെ വേണം. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെ, സുബോധത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ആത്മാവ്. ഇന്ന് ഈ ആത്മാവ് നമ്മെ തൊട്ടാൽ സ്വഭാവം മാറാൻ പോവുകയാണ്. Thank you.
എല്ലാവരും പ്രാർത്ഥിച്ചു. ശക്തമായ നിയോഗങ്ങൾ ശിമിയോൻ അത് പ്രാപിച്ചു. ഹന്ന പ്രവാചകിയതുണ്ടായിരുന്നു. ഒരു തലമുറ പോലും വ്യത്യസ്തരായി തീർന്നു. ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞാൽ പാപബോധമുണ്ടാകും, കുറ്റബോധമുണ്ടാകും, മടങ്ങിവരമുണ്ടാകും, സ്നേഹം വർദ്ധിക്കും, കൂട്ടായ്മയുടെ ശക്തി കൂടും. എട്ട് കൊട്ടട്ടെ. സൗഖ്യങ്ങൾ നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ദൈവത്തിന്റെ ആത്മാവ് വന്നാൽ അവൻ നമ്മുടെ കെട്ടുകളെ അടിച്ച് സ്വതന്ത്രമാക്കി ചെയ്യാം. ദൈവഭയത്തിന്റെ ആത്മാവിനെ, ദൈവത്തെ അനുസരിക്കുന്ന അപ്പച്ച എന്ന് വിളിച്ച് പിൻഗണിക്കുന്ന സ്നേഹത്തിന്റെ ആത്മാവിനെ നിങ്ങളുടെ പേരിൽ പകരണമേ. ഞങ്ങൾക്ക് സാക്ഷി പറയാം യേശുവിന്റെ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിനെ അവന്റെ വരവിങ്കൽ രൂപാന്തരം പ്രാപിക്കാൻ സുദൃഢമായ ഒരു വ്യക്തിബന്ധത്തിനായി യേശുവിൻ്റെ ആത്മാവിനെ ഞങ്ങൾ ചോദിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നാമെല്ലാം ഒരു പ്രാർത്ഥന ചിന്തിക്കുമ്പോൾ പ്രിയ